ചിലപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതെല്ലാം എന്നുണ്ടെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിലോട്ട് പോവുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പലർക്കും ഈ ഒരു ക്യു ആർ കോഡ് എവിടെ വെച്ചിട്ട് സ്കാൻ ചെയ്യണം, എങ്ങനെ സ്കാൻ ചെയ്യണം എന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. ഇപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആപ്സൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലുള്ള ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിലോട്ട് അതെല്ലാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് എങ്ങനെ പോവാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുക. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പല ഫോണുകളിലും സെറ്റിംഗ്സ് പല ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. ഇതുപോലുള്ള ഒരു ചിഹ്നം കാണാൻ പറ്റും. എന്തായാലും ഇത് ഗൂഗിൾ ലെൻസിൻ്റെ ചിഹ്നമാണ്. അപ്പം ആ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ചിലതിൽ ഇവിടെ മുകളിലായിരിക്കും, ചിലതിൽ താഴെയായിരിക്കും, ചിലതിൽ സൈഡിലൊക്കെ ആയിരിക്കും. എന്തായാലും ആ ഒരു ഗൂഗിൾ ലെൻസിൻ്റെ ചിഹ്നം കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആയതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ക്യു ആർ കോഡാണോ സ്കാൻ ചെയ്യേണ്ടത് ആ ഒരു ക്യു ആർ കോഡ് ഈ ഒരു ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് സ്കാൻ ചെയ്യുക. അത് സ്കാൻ ചെയ്താൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജാണ്, അതുകൊണ്ട് instagram.com എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ആ ഒരു വെബ്സൈറ്റിലോട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇപ്പം ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലുള്ള ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.